മുൻ മുക്കം പഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ AM അഹമ്മദ് കുട്ടിയാജി അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. മുക്കത്തെയും പരിസര പ്രദേശങ്ങളിലെയും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് വലിയ ഇടപെടൽ നടത്തിയ വ്യക്തിയെയാണ് നാടിന് നഷ്ടമായത്. മുക്കത്തെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരിൽ ഒരാളും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ പ്രദേശത്തെ അമരക്കാരനുമായ AM അഹമ്മദ് കുട്ടിയാജി വിട പറഞ്ഞു. ഇന്ന് പുലർച്ചെ 5 മണിയോടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. മുക്കം പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്തംഗം എന്നീ നിലകളിലെല്ലാം ദീർഘകാലം പൊതുരംഗത്ത് പ്രവർത്തിച്ച അഹമ്മദ് കുട്ടിയാജിയുടെ വിയോഗം വലിയ നഷ്ടമാണ് നാടിനുണ്ടാക്കുന്നത്. മുസ്ലിം ലീഗ് സ്റ്റേറ്റ് കൗൺസിൽ അംഗം, UDF തിരുവമ്പാടി മണ്ഡലം ചെയർമാൻ എന്നീ സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചു വരുന്നു. 1988 മുതൽ 2015 വരെ 2.5 പതിറ്റാണ്ടിലധികം മുക്കം പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ പ്രവർത്തിച്ച അഹമ്മദ് കുട്ടിയാജി മുക്കം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പദവിയിലിരുന്ന കാലത്താണ് മുക്കത്തെ നിത്യചന്ത, ബസ് സ്റ്റാൻഡ്, ഇന്നത്തെ നഗരസഭാ കെട്ടിടം എന്നിവയെല്ലാം യാഥാർത്ഥ്യമാക്കാൻ നേതൃത്വം നൽകിയത്. മുക്കം അനാഥശാല, നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെയെല്ലാം നേതൃസ്ഥാനങ്ങളിലിരുന്ന് ഒട്ടനവധി ജനപ്രിയ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. തൻ്റെ മുന്നിൽ വരുന്ന ഏത് വിഷയത്തിലും കൃത്യമായി നിലപാടെടുത്തിരുന്ന അഹമ്മദ് കുട്ടിയാജിയുടെ നേതൃപാടവമാണ് തിരുവമ്പാടി മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് വലിയ കരുത്തായിരുന്നത്. നാടിൻ്റെ പൊതുരംഗത്ത് ഇങ്ങനെയെല്ലാം സജീവമായിരുന്ന അഹമ്മദ് കുട്ടിയാജിക്ക് അന്ത്യോപചാരം അർപ്പിക്കാനായി സമൂഹത്തിൻ്റെ നാനാതുറകളിലുമുള്ള ജനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നീലേശ്വരത്തുള്ള വീട്ടിലേക്ക് എത്തുന്നത്. CTV പ്രാദേശിക വാർത്ത, മുക്കം.